ഒരു ആന പ്രശ്നമാണോ? ഇപ്പം മൂന്ന് ആന ഇപ്പൊ ഉണ്ടാകും. തലനാരിലേക്കാണ് ജീവൻ രക്ഷപ്പെട്ടത്. ചെറിയൊരു തള്ളുകൂടി ഇതിൽ കാണാം. സോഷ്യൽ മീഡിയ അനന്ത സാധ്യതകളുടെ ലോകമാണ്. അറിവുകൾ കൈമാറാനും ഡെസ്റ്റിനേഷനുകൾ പരിചയപ്പെടുത്താനും ഒക്കെയായി നിരവധി പേരാണ് വീഡിയോ ചെയ്ത് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്യുന്നത്. കൂടുതൽ വ്യൂസും റീച്ചും ഈ മേഖലയെ ആകർഷകമാക്കുന്നു. വ്യൂസിന് പുറകിലുള്ള കച്ചവട സാധ്യതകൾ വീഡിയോ ക്രിയേറ്റേഴ്സിനെ കൊണ്ട് അതിസാഹസികതകൾക്ക് പ്രേരിപ്പിക്കാറുണ്ട്. പലപ്പോഴും ചിലത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നിയമലംഘനങ്ങളുമാകാം. അത്തരമൊരു സംഭവം ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. നമുക്ക് ആദ്യം ആ വീഡിയോയിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് കാണാം. ഒരു ആന പ്രശ്നമാണ്. തലനാരിലേക്കാണ് ജീവൻ രക്ഷപ്പെട്ടത്. MMM ട്രാവൽ എന്ന വീഡിയോ ക്രിയേറ്റർ മൻസൂർ മുഹമ്മയാണ് ഈ വീഡിയോയിലുള്ളത്. തൃശൂർ ജില്ലയിലെ കുണ്ടായിയിലെ കാടിനുള്ളിലെ ഗ്രാമമായ ചൊക്കനയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. വനാതിർത്തിയിൽ കാട്ടാനകൾ ഇറങ്ങുന്ന ജനവാസ മേഖലയിലൂടെയാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഇതേക്കുറിച്ച് ഇവർ തന്നെ വ്യക്തമായി പറയുന്നുമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് ചൊക്കന എന്ന് പറയുന്ന ആ ഒരു ഗ്രാമം നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ചൊക്കന എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ വെള്ളികുളങ്ങന എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഈ ചൊക്കന എന്ന് പറയുന്ന ഗ്രാമം ഉള്ളത്. അതായത് കാടിന് നടുവിലുള്ള ഒരു ഗ്രാമം. മൃഗങ്ങളെയും കാട്ടുമൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് സാധ്യതയുള്ള, കാണുമെന്ന് പ്രതീക്ഷയുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഈ ഒരു സ്ഥലം നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത്. കാട്ടാനകൾ ഭക്ഷ്യവസ്തുക്കൾ തേടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ ഏറെ രൂക്ഷമാണ് ഇവിടെ. ഇവിടുത്തെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് കീഴിൽ വരുന്ന പ്രദേശമാണിത്. ഇവിടുത്തെ റേഞ്ച് ഓഫീസറായ പ്രേം ഷമീർ അടങ്ങുന്ന വനപാലകരും നാട്ടുകാരും വളരെ കഷ്ടപ്പെട്ടാണ് പ്രതിരോധങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വനംവകുപ്പിന്റെ പേരുകേട്ട കുങ്കിയാനകളായ വിക്രം, ഭാരത് ആനകളെ കൊണ്ടുവന്ന് കാട്ടാനകളെ തുരത്താനുള്ള ശ്രമത്തിനിടയിലാണ് അതിവിദഗ്ധനായ ഹുസൈൻ എന്ന ഫോറസ്റ്റ് വാച്ചർ ആനയുടെ തൊഴിയേറ്റ് മരിച്ചത്. നിരവധി പേരാണ് ആനയുടെ ആക്രമണത്തിൽ ഇവിടെ മരിച്ചിട്ടുള്ളത്. പരിക്ക് പറ്റിയവരും ഏറെയാണ്. അതിനിടയിലാണ് കാട്ടാനകളെ അവറ്റകളുടെ തട്ടകത്തിൽ പോയി അവർക്ക് അസ്വസ്ഥതകൾ സൃഷ്ടിച്ച് പ്രശ്നം രൂക്ഷമാക്കാൻ ഈ വീഡിയോ ക്രിയേറ്റർ തുനിയുന്നത്. അപകട മേഖലയാണോ എന്ന് ഈ വീഡിയോ ക്രിയേറ്റർ ചോദിക്കുന്നതും അതെ സൂക്ഷിക്കണമെന്ന് നാട്ടുകാരിൽ ഒരാൾ പറയുന്നതും ഈ വീഡിയോയിൽ നമുക്ക് വ്യക്തമായി കാണാം. അതായത് അപകടമാണ്, പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ടും ഇയാൾ റീച്ചിന് വേണ്ടി വീഡിയോ ചെയ്തു എന്ന് ചുരുക്കം. ഓടിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ആന ഓടിച്ച രാവിലെ 5 മണിക്കൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരല്ലേ. ഓ, അവരെയൊക്കെ ശല്യമാണ്. ശല്യമാണ്, ചിലപ്പോ കാണില്ല. അപ്പുറത്ത് ഒരു വർഷം കഴിഞ്ഞു അപ്പുറത്തെ ടൈണിങ്ങിൽ വെച്ച ഒരാളെ കൊന്നേ. ആണോ? രാവിലെ 5:30 ഒരു 6 മണിയായിട്ടുണ്ടാവും പണിക്ക് കോടാലി എന്ന് വരുന്ന ആളായിരുന്നു. സോഷ്യൽ മീഡിയയുടെ കയ്യടി ലഭിക്കാനാണ് വീഡിയോ ഇയാൾ ക്രിയേറ്റ് ചെയ്തതെങ്കിലും അത് ഇപ്പോൾ വിപരീത ഫലമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുഞ്ഞുങ്ങളുമായി നിൽക്കുന്ന വന്യജീവിയെ അങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കുകയാണ് ഇയാൾ ചെയ്തിരിക്കുന്നതെന്ന് ഈ വീഡിയോയിൽ വ്യക്തമാണ്. അത് ആളുകൾ ഇപ്പോൾ കമന്റ് ചെയ്യുന്നുമുണ്ട്. വനത്തിനുള്ളിൽ അനുമതിയില്ലാതെ പ്രവേശിക്കുകയും വന്യജീവികളെ ശല്യപ്പെടുത്തുകയും ചെയ്ത വീഡിയോ ക്രിയേറ്റർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശക്തമായി കൊണ്ടിരിക്കുന്നു. ആനയുടെ കാലുകൾക്കിടയിൽ നിന്നാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ ഈ മുഹമ്മ സ്വദേശി വീഡിയോയിൽ പറയുന്നുണ്ട്. ഏതായാലും ജീവൻ ആനയുടെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടിയതിന്റെ മുഖഭാവമല്ല ഈ വീഡിയോ ക്രിയേറ്റർക്കുള്ളത്. ചെറിയൊരു തള്ളുകൂടി ഇതിൽ കാണാം. അതായത് അതിന്റെ രണ്ട് കാലിന്റെ ഇടക്കായി പോയി ഞാൻ. അങ്ങനെ ചൊക്കനയിൽ ആനയെ കാണാൻ വന്ന് ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കണ കേട്ടോ. എന്റെ മകൻ തലനാരിലേക്കാണ് ജീവൻ രക്ഷപ്പെട്ടത്. ദൈവം കാണിച്ചു തരും. പിടിച്ചേ എന്റെ ഭഗവാന്. ഇവിടെ അതിന്റെ കാലിന്റെ ഇടക്കുന്ന രക്ഷപ്പെട്ടത്. ഇവിടെ ഒരു വേദനയുണ്ട്.
ഒരു കാലിനോ അതോ രണ്ട് കാലിനോ അങ്ങനെ സംഭവിച്ചതല്ലേ? ആ അവര് ഓടണ കൂട്ടത്തില് നമ്മളെ ഓടിച്ചതാണല്ലേ? അല്ല അല്ലാതെ അല്ലാതെ തൊഴിച്ചൊന്നും ഇല്ല ആണല്ലേ. സ്ലൈഡ് ആയിട്ട് പോന്ന സ്ലൈഡ് ആയിട്ട് തെന്നിങ് പോന്ന അല്ലന്നേ. പക്ഷെ ഈ എന്നെ ഈ തൊഴിക്കണ പോലെ എനിക്ക് തോന്നിയായിരുന്നു ശരിക്കും പറഞ്ഞ തീർന്നല്ലേ. തീർന്ന് കൺഫേം ആ കാലിന്റെ ഇടക്ക് പെട്ടതേ ഉള്ളല്ലേ ആണല്ലേ. സംഭവം എന്തായാലും കളി കാര്യമായി എന്ന് പറയാം. കാട്ടിനുള്ളിൽ കയറി വന്യജീവികളോട് മര്യാദകേട് കാണിച്ചാൽ ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും നിയമമുണ്ട്, സിസ്റ്റമുണ്ട്. വീഡിയോ ക്രിയേറ്റർക്കെതിരെ കേസെടുത്തെന്നും അറസ്റ്റ് ഉണ്ടാകുമെന്നുമാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. സോഷ്യൽ മീഡിയയെ കൈവിട്ട് കളിക്ക് ഉപയോഗിക്കുന്നവർ ഏതായാലും ഇക്കാര്യങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും.